ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ പുതിയതോ പഴയതായിട്ടുള്ള ഇൻവെർട്ടറുകൾ നമുക്കെങ്ങനെ സിമ്പിളായിട്ട് സോളാർ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമുക്കൊരു ചെറിയൊരു ഡിവൈസ് വെച്ചിട്ട് നമ്മുടെ ഇൻവെർട്ടറിനെ നമുക്ക് അതിൻ്റെ ഗ്രിഡ് ചാർജിങ് അതിൻ്റെ നിലവിലുള്ള ചാർജിങ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ബൈപ്പാസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊക്കെ വീട്ടിലേക്ക് ഇൻവെർട്ടർ വാങ്ങിച്ചിട്ട് അധികം നാളായിട്ടില്ലെങ്കിൽ നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിലവിലുള്ള ചാർജിങ് ഓഫ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. ചില കമ്പനി ഇൻവെർട്ടറിലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ഉള്ള ബോർഡുകളിലൊക്കെ നമുക്ക് ചെയ്തിട്ട് അതിൻ്റെ ചാർജിങ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഏതൊരു ഇൻവെർട്ടറിനെയും നമുക്ക് സോളാർ ആക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോ ഇത്രത്തോളം നീളമുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഞാൻ സർക്യൂട്ട് ഡയഗ്രമൊക്കെ വരച്ച് കാണിക്കുന്നുണ്ട്. അത് മാത്രം കണ്ടാൽ ചെറിയ ഐഡിയ ഉള്ളവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തൊരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ കെഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനൊരു പാക്കിങ്ങിലാണ് ഈ ഒരു ഡിവൈസ് വന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബുക്ക് ചെയ്തിട്ടൊരു 7 ദിവസം എടുത്ത് ഇത് കിട്ടാനായിട്ട്, 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഡിവൈസിനെ ഞാൻ അടുത്തൊരു ബോക്സ് പുറത്തെടുത്തിട്ടുണ്ട്. പെട്ടിനുള്ളിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബില്ലും നമുക്ക് കിട്ടുന്നുണ്ട്. അതും നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് എന്ന് ഇവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ആംസും കാര്യങ്ങളൊക്കെ 32 ആമ്പിയർ. പിന്നെ വർക്കിംഗ് വോൾട്ടേജ് 90 വോൾട്ടോടെയും 300 വോൾട്ടോടെയും വർക്ക് ചെയ്യും. AC 50 Hz. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടുത്തൊരു ബോക്സും കൂടി ഉണ്ട്. ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിരിക്കണത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽസ്, ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്, അതുപോലെ 1 ഫേസ്, 32 ആമ്പിയർ. ഇവിടെ മെയിൻസ് വരുമ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ് എത്തും. അതുപോലെ ഇത് മാറുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ LED ഇൻഡിക്കേറ്റർ ലൈറ്റ് എത്തും. ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈൻ മെയിൻസിൻ്റെ ലൈനും ന്യൂട്രലും കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടെ ജനറേറ്ററിൻ്റെ ലൈന് ന്യൂട്രലും കൊടുക്കാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ലോഡ് ലൈന് ന്യൂട്രൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ക്രൂ വഴിച്ചിട്ട് കണക്ഷൻ കൊടുക്കാനുള്ളൊരു പോയിൻ്റ് ഇവിടെ കാണാണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിനുള്ളിലെ കണക്ഷൻ എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഈ ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ ഇവിടുത്തെ രണ്ട് സ്ക്രൂസ് നമുക്കൊന്ന് അഴിച്ചു മാറ്റാം. സ്ക്രൂ അഴിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 കണക്ഷൻ പോയിൻ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി ഇത് ഇതിനകത്തേക്ക് ഇവിടെ ഫേസ്, അതുപോലെ ന്യൂട്രൽ, ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യണത്, നമ്മളെങ്ങനെയാണ് സോളാർ ആക്കണത്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രവും നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ലോഡ് എന്നുള്ളടത്ത് ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിൻസ് LED ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടില്ല. ഈ ജനറേറ്ററിൻ്റെ അവിടെ ഒന്നും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ലോഡ് എന്നുള്ളതിൽ മാത്രം ഞാൻ ഈ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആദ്യം ലൈനും ന്യൂട്രലും കൊടുത്തിട്ട് എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. അത് ലൈനാണ്, ഇത് ന്യൂട്രലാണ്. രണ്ട് ഞാൻ കൊടുത്തപ്പോൾ ലോഡിലേക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ജെൻ L എന്നിട്ടുണ്ട്, ന്യൂട്രൽ എന്നിട്ടുണ്ട്. അവിടേക്ക് ന്യൂട്രും അതുപോലെ ലൈന് ന്യൂട്രൽ ഞാൻ ഇതേ കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ലൈറ്റ് കത്തി, ഇവിടെ ജെൻ എന്ന് പറഞ്ഞൊരു പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു പ്രവർത്തനം നടക്കുന്നത്. അതിൽ ഇതിൽ കണക്ട് ചെയ്താലും അവിടെ ലോഡ് വരും, ഇതിൽ കണക്ട് ചെയ്താലും അവിടെ ലോഡ് വരും. ഇത് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവറാണ്. ഈ ചേഞ്ച് ഓവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻവെർട്ടറിൻ്റെ ഗ്രിഡ് ചാർജിങ് അല്ലെങ്കിൽ ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യണത്. ഈ ഒരു ഡിവൈസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കൂടി നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു കണക്ഷൻ ഇൻവെർട്ടറിലേക്ക് എങ്ങനെയാണ് കൊടുക്കണേന്ന് നോക്കാം. ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇൻപുട്ട്, ന്യൂട്രലി, ഔട്ട്പുട്ട്. ഇത്രയും കണക്ഷനുകൾ
മെയിൻ ആയിട്ടുള്ളത് ചിലത് വാൾ സോക്കറ്റിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടോ, എന്നാലും അതിനകത്തുള്ള കണക്ഷൻ ഇൻപുട്ടും ന്യൂട്രൽ ഔട്ട്പുട്ട് ഒക്കെ തന്നെയാണ് എല്ലാ ഇൻവെർട്ടറിനും ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിനെ അവിടെ ഊരിയിടുക. എൻ്റെ ഇൻപുട്ടിനെ ഊരിയെടുത്തിട്ടുണ്ട്, അല്ല അതിനെല്ലാം ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാനത് വീണ്ടും വീണ്ടും പറയാണ്, ഇൻപുട്ടിന് ഊരിയെടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചിൽ ലൈനിൽ നിന്ന് ഏരിയയിലേക്ക്, അതായത് മെയിൻസ് ലൈനിൽ നിന്ന് ഏരിയങ്ങളിലേക്ക് ലൈനിലേക്ക് ഇതിനാണ് കൊടുക്കാം. ആ ചുമന്ന വയറിന്, അതായത് ഫേസ് ലൈനാണ്, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വലിച്ചു നോക്കിയത് പോകുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഇവിടെ ഒരു ന്യൂട്രൽ ലൈനുണ്ട്, ആ ന്യൂട്രൽ ലൈനെ നമുക്ക് ഇങ്ങോട്ട് ഊരെടുക്കാം. ന്യൂട്രൽ ലൈനെ ഞാൻ ഊരെടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ലൈൻ ഊരെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം വയർ വേണം. ആ വയറെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ അത് പിരിച്ചു വെക്കാം. പിരിച്ചു വെച്ചിട്ട് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രലിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ന്യൂട്രലിൽ നിന്ന് നമുക്കൊരു വയർ വന്നു, ന്യൂട്രൽ വയർ വന്നു. അത് ന്യൂട്രൽ കോമൺ ആണ് ശരിക്കും. അതിനുശേഷം നമ്മളുടെ ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ ന്യൂട്രലിന് ഇതേങ്ങണ ഭാഗത്തേക്ക് അതങ്ങോട് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈറ്റ് ആയിട്ട് വലിച്ചു നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്പുട്ട് ലൈന അങ്ങോട്ട് ഊരിയിടുക. ഔട്ട്പുട്ട് ലൈന ഊരിയെടുത്തിട്ട് നമ്മുടെ ഇതിൽ കൺട്രോളർ ലോഡ് എല്ല് നേതിയ ഭാഗത്തേക്ക്, പ്രതിഷേധിക്കുക, ലോഡ് എല്ല് നേതിയ ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം. നല്ല രീതിയിൽ ടൈറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു മഞ്ഞ വയറും കൂടി തന്നെ വേണം. നമ്മളിവിടെ നിന്ന് ഒരു മഞ്ഞ വയർ ഔട്ട്പുട്ട് ലൈൻ എടുത്തിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വയർ ഔട്ട്പുട്ടിനായിട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഔട്ട്പുട്ട് ലൈന, അത് വയർ കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു സെയിം കളർ തന്നെ മഞ്ഞ തന്നെ ഇട്ട് ജെന്ന്, അതായത് ഇവിടെ ജെന്ന് ലൈന് നേരിയ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ളൂ ഇതിൻ്റെ കണക്ഷൻ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ പറയുകയാണ്, മനസ്സിലായത് ഇത് ഫോർവേഡ് ചെയ്ത് കാണുക. നമ്മളിവിടെ ഇൻപുട്ടിൽ ഇവിടെ ഒരു ഫേസ് ലൈൻ ഉണ്ടായിരുന്നു, ആ ഫേസ് ലൈനെ ഊരിയെടുത്തിട്ട് നമ്മൾ ചേഞ്ച് ഓവർ സ്വിച്ചിൽ മെയിൻസ് ലൈനിൻ്റെ ഇതിലേക്ക് ഈ ഒരു റെഡ് വയർ കൊടുത്ത് ഇവിടെ നിന്ന് ഊരിയിട്ട്, ഇൻവെർട്ടറിൽ നിന്ന് ഊരിയിട്ട് ന്യൂട്രൽ ലൈൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ന്യൂട്രൽ വയർ, ന്യൂട്രൽ വയറിന് ഒരു കഷ്ണം വയറും കൂടി നമ്മളെടുത്തിട്ട് നമ്മൾ ഈ ന്യൂട്രലിനെ ഇതേക്കണതിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഔട്ട്പുട്ട് ലൈനിൽ, ഇൻവെർട്ടറിൽ ഔട്ട്പുട്ട് ലൈനിൽ ഒരു വയറുണ്ടായിരുന്നു, അതാണ് ഈ വയർ. ആ ഔട്ട്പുട്ട് വയറിനെ നമ്മൾ ലോഡ് എല്ല് എന്നുള്ള ഭാഗത്തേക്കാണ് കണക്ട് ചെയ്തേക്കണത്. അതിനുശേഷം വേറൊരു മഞ്ഞ വയർ നമ്മളിവിടെ എടുത്തു, ഒരു ചെറിയ കഷ്ണം. ആ മഞ്ഞ വയർ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ജനറേറ്ററിൻ്റെ എല്ല് എന്ന് എഴുതിയ ഭാഗത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ കോമൺ ആയിരുന്നു, ഇവിടെ ഒരു എൻ എന്നുള്ളൊരു ഇത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ന്യൂട്രൽ, ഇവിടെ രണ്ട് പോയിൻ്റുകൾ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ നമുക്കിനി മഴക്കാലമൊക്കെയാണ് KSEB എന്നൊന്ന് ചാർജ് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻപുട്ടിലേക്ക് ഒരു ഫേസ് ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ നിലവിലുള്ള ചാർജിങ് ഓണായിട്ട് ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് ലൈൻ, ഇവിടെ നിന്നൊരു ഫേസ് ലൈനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫേസ് ലൈൻ എവിടെ നിന്ന് എടുത്തിട്ട് അതിലൊരു സ്വിച്ച് വെച്ചിട്ട് ഇതിലേക്ക് കൊടുത്താലും മതി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബൈപ്പാസ് ചെയ്ത് കടന്നോളും. അതായത് ഇതിൻ്റെ വർക്കിംഗ് ഇതാണ്, ഇവിടെ ഫേസ് ലൈൻ വന്നേക്കണത് കറണ്ടുള്ള സമയത്ത് ഇതുവഴി നമ്മുടെ വീട്ടിലേക്ക് പോകും, കറണ്ടില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് വഴി ഈ ലോഡിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വർക്കിംഗ്. ഇത് നമുക്ക് ഇനി ഇതെങ്ങനെയാണ് MPPT സോളാർ ചാർജ് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് കണക്ട് ചെയ്യാൻ പോകുന്ന ന്യൂ ജനറേഷൻ MPPT ഇതാണ്.
നമുക്ക് ഇവിടെ നോക്കാൻ കാണാൻ പറ്റും ഇത് ഒരു SPS കമ്പനിയുടെ MPPT ആണ്. അതിൽ ട്രേഡ് മാർക്കായിട്ട് SPS എന്നുള്ളൊരു സിമ്പിൾ ഉണ്ടാവും. ഇതൊരു 110 volt VOC വരെ കണക്ട് ചെയ്യാൻ പറഞ്ഞ ഓട്ടോ സെലക്ട് ആയിട്ടും അതുപോലെ മാനുവൽ സെലക്ട് ആയിട്ടും സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂ ജനറേഷൻ MPPT ആണ്. നമുക്ക് ഈ MPPT നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യണേ നോക്കാം. ഈ MPPTയുടെ ന്യൂ ജനറേഷൻ MPPTയുടെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ഭാഗങ്ങളാണ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട്. അതിൽ ഇത് ഓൺ ആക്കാനും റിലേ കൺട്രോൾ ഓൺ ആക്കാനുള്ള സ്വിച്ചാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് അതായത് ലിഥിയം ബാറ്ററിയൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ചെറിയ ഭാഗത്തും ഇതൊരു കമ്പനിയുടെ പേര് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും SPS സെറ്റപ്പ് പ്രൂഫ് എന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡിൻ്റെ ഉള്ളിലായാലും എല്ലാത്തിലും നമ്മളെ ബ്രാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഷീൽഡ് അയച്ചിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കണക്ഷൻ കൊടുക്കണ എങ്ങനെയെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാട്ടിത്തരാം. ഇവിടെ ഞാൻ ആ ഷീൽഡ് ഊരി മാറ്റിയാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സോളാർ പാനൽ നെഗറ്റീവ്, സോളാർ പോസിറ്റീവ്, ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്. ഇവിടെ ഗ്രിഡിന് ഗ്രിഡ് ഔട്ട് എന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ കണക്ഷനാണ് നമുക്ക് ആ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അതപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒട്ടും സമയങ്ങളെയാണ് ഞാനിപ്പോൾ ഈ MPPTയിലേക്ക് ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുത്തു, അതുപോലെ നെഗറ്റീവ് കൊടുത്തു. ആദ്യം ബാറ്ററി ലൈനാണ് കൊടുത്തത്. അതിനുശേഷം സോളാർ പാനലിൻ്റെ നെഗറ്റീവ് കൊടുത്തു, പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊടുത്തേക്കണത്. എന്നിട്ട് ഞാനിനി ഈ സ്വിച്ച് രണ്ട് സ്വിച്ചും ഓണാക്കിയാണ്. റിലേ കൺട്രോളിൻ്റെ സ്വിച്ചും ഓണാക്കി. ഡിസ്പ്ലേയിൽ ഇത് ഓണായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓട്ടോ സെലക്ട് ഓൺ എന്നുള്ളത് സോളാർ MPPT എഴുതി കാണിച്ചിട്ടുണ്ട്. ബാറ്ററി മോഡ് 12 volt എന്ന് കാണിച്ചിട്ടുണ്ട്. സോളാറിൽ നിന്ന് വന്നത് 34.7 volt വന്നിട്ടുണ്ട്. ബാറ്ററിയിൽ 13.3 volt എന്ന് കാണിച്ചിട്ടുണ്ട്. 18.2 ആമ്പിയറിൽ ചാർജ് കയറുന്നുണ്ട്. സോളാർ ഔട്ട് കാണിക്കേണ്ടി 235 watts ഔട്ട് കാണിക്കുന്നുണ്ട്. പഴയ മോഡലിൽ MPPTയിൽ ഔട്ട് എത്ര വാട്ട്സ് ഔട്ട് കിട്ടണമെന്ന് കാണിക്കൂല. അതൊക്കെ പഴയ മോഡൽ MPPTകളാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കേണ്ടത് 46. ഇത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കണം. ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സോളാറിനുള്ള LED ലൈറ്റ് കത്തിയാണ്, ചാർജിങ് കത്തിയാറുണ്ട്. ഇവിടെ റിലേ കൺട്രോൾ റിലേ എന്നുള്ളൊരു ഫംഗ്ഷൻ ഓൺ ആയിട്ടില്ല. അത് ബാറ്ററി വോൾട്ടേജ് 14 volt എത്തിക്കഴിഞ്ഞാലാണ് അത് ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇവിടെ റിലേ എന്നുള്ള ഇതാവും, ബാറ്ററി വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ. ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ എത്താത്തതുകൊണ്ടാണ് ഇവിടെ റിലേ എന്നുള്ള ലൈറ്റ് കത്താത്തത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കണേന്ന് നോക്കാം. അത് നോക്കിപ്പോയി വരുമ്പോഴേക്കും റിലേ കൺട്രോൾ എന്നുള്ള ഫംഗ്ഷൻ ഓണാവും. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ചേഞ്ച് ഓവർ സ്വിച്ചിൽ നമ്മളിവിടെ ലൈൻ കൊടുത്തേക്കണ ഒരു ഇതിൽ, ഇപ്പം ഞാനിത് ഇതിൻ്റെ ഒരു മാതൃകയാണ് കാണിച്ചത്. ഇത് ഇങ്ങനെയാണ് ബൈപ്പാസ് ചെയ്ത് കിടക്കണേ എന്നുള്ള രീതിയിൽ കാണിച്ചാണ്. ഇവിടെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ഇല്ല. ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻവെർട്ടർ ചാർജ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ബൈപ്പാസിങ്ങും അതുപോലെ ഇതിൻ്റെ ഔട്ടാണ് നടക്കുന്നത്. ഇൻപുട്ട് കൊടുക്കാത്ത സമയത്ത് ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓണാവും. സ്റ്റാൻഡ് ബൈ മോഡിൽ അരികുകൾ കിടക്കണം. ലോഡില്ലാത്ത ഒരവസ്ഥയിൽ ഇൻവെർട്ടർ ഓൺ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വയറിന് ആയതിന് ഊരിടുക. അതായത് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചിൽ ലൈൻ എന്ന് കൊടുത്ത ഇതിലെ ആ റെഡ് വയറിന് നമുക്ക് ഊരിടുക. റെഡ് വയറിന് ഊരെടുത്തിട്ട് നമ്മളുടെ MPPTയിൽ ഗ്രിഡ് ഇൻ, അതായത് ഇവിടെ ഗ്രിഡ് ഇൻ എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ട ഈ ഇവിടെ കാണുന്ന ഗ്രിഡ് ഇൻ എന്നുള്ള ലൈനിലേക്ക് കണക്ട് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വലിച്ചൊക്കെ പോരണ്ടെന്ന് ഓക്കെ. അതിനുശേഷം ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഒരു വയറും കൂടി നമുക്ക് അത്യാവശ്യമാണ്. അത് ഗ്രിഡ് ഔട്ട് എന്നുള്ളതിൽ കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ MPPTയിൽ ഗ്രിഡ് ഔട്ട് എന്നുള്ളതിലേക്ക് കൊടുക്കാം. അതെടുത്തിട്ട് തിരിച്ച് നമ്മൾ ഇവിടെ, അതായത് മെയിൻസ് L നീതിക്കണം. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഒരു വയറ് ഊരിയായിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഈ MPPT വഴി കയറി ഇറങ്ങി പോകാൻ വേണ്ടിയാണ്. തിരിച്ച് ലൈൻ എന്നുള്ള സ്ഥലത്തേക്ക് എടുത്ത് കണക്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വന്നേ നോക്കാം. കണക്ഷനെല്ലാം കൊടുത്ത് മെയിൻ ഓൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചേഞ്ച് ഓവർ സ്വിച്ചിൽ ഇവിടെ ഒരു
ഗ്രീൻ LED ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ സോളാറിലേക്ക് മാറിയിട്ടില്ല, ഇപ്പോൾ ബാറ്ററിനെയാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സോളാറിലേക്ക് ആവുമ്പോൾ ഈ റിലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈറ്റ് ഇവിടെ കത്തും. ഇതിലുള്ള റിലേ എന്നുള്ള LED ഇൻഡിക്കേറ്റർ ലൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മളുടെ ഇൻവെർട്ടർ സോളാർ മോഡലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്, പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ന്യൂട്രിൽ നിന്ന്, അതായത് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വയറെടുത്തിട്ട് ഇവിടെ ജെന്നെന്ന് ഇതേക്കണേ, ഇവിടെ ഒരു ന്യൂട്രൽ ലൈനില്ലേ, അതിലേക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈറ്റിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ഇൻവെർട്ടർ നമ്മൾ സോളാറിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്താൽ ഈ ഒരു ലൈറ്റിനെ നമുക്ക് ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തിക്കാൻ പറ്റും. അപ്പോൾ മെയിൻസ് എന്നുള്ളത് കട്ടിട്ട് ഈ ഗ്രീൻ LED ലൈറ്റ് കത്തും. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഞാൻ ഈ ഒരു ലൈനും കൂടി ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇവിടെ ഈ ഒരു റിലേ എന്നുള്ള ലൈറ്റ് കത്തിയാലും സോളാർ മോഡലിലേക്ക് മാറി നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യണത് സോളാർ മോഡലാണ്, ആ സോളാർ എന്നുള്ള പവർ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, റിലേ ഫംഗ്ഷൻ ഒന്ന് വർക്ക് ചെയ്യട്ടെ, അതുപോലെ ഈ കണക്ഷൻ ഒന്ന് കൊടുത്തിടുകയും ചെയ്യാം. പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് സാധാരണക്കാരൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആ ന്യൂട്രലി ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 1, 2, 3 വയർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വയറും കൂടിയും ഞാൻ ഈ ജെന്ന് ന്യൂട്രൽ എന്ന് ഇതേക്കണതിലേക്ക് കൊടുക്കുകയാണ്. ഇതെല്ലാം കണക്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോയി നമുക്ക് MPPT വന്ന ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. MPPT ഇവിടെ റിലേ എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഇവിടെ ഇപ്പോൾ കത്തിയാറുണ്ട്. അതുപോലെ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ നോക്കി കാണാൻ പറ്റും സോളാർ ചാർജിങ് 30 ആമ്പിയറിൽ ചാർജ് കയറുന്നുണ്ട്. സോളാർ ഔട്ട് 417 വാട്ട്സ് അടുത്തോളം നമുക്കിവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ കൺട്രോളറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് ഇപ്പോൾ കെട്ട്, ഇവിടെ ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തി. അപ്പോൾ ഇൻവെർട്ടർ ഇപ്പോൾ ഓണായിട്ട് നമുക്ക് സോളാറിലാണ് യൂസ് ചെയ്യണതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ നോക്കാം. പിന്നെ ചില കേസുകളിൽ നമുക്ക് ഇതിങ്ങനെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് പ്രവൃത്തിയിൽ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുള്ളവർ, ആവശ്യമുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കുന്നതായിരിക്കുള്ളൂ ഏറ്റവും ബെറ്റർ. ഞാനൊരു ഡിവൈസ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അതിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂ ടൈപ്പ് MPPT ചാർജ് കൺട്രോളറൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.